നമസ്കാരം. റാഫ് ടോക്കിൻ്റെ സീരിയ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യുവൻ്റസിൽ എത്തിയതിന് ശേഷം യുവൻ്റസിൻ്റെ പ്രകടനം എങ്ങനെയാണ്? അവരുടെ പ്രകടനം താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എത്തിയതിന് ശേഷം അവരുടെ പ്രകടനം അവരുടെ ആ ഒരു പെർഫോമൻസ് ഡിക്ലൈൻ ചെയ്തു വരുന്നു. ഇങ്ങനെ ഒരു കൺക്ലൂഷൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും താരത്തിൻ്റെ ആരാധകർക്ക് അത്ര ദഹിക്കില്ല. പക്ഷേ കൃത്യമായ കണക്കുകളുടെ പിൻബലത്തിൽ മാർക്ക ഇങ്ങനെയൊരു ലേഖനം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. മാർക്കയുടെ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, എ സ്ലോ ആൻഡ് സ്റ്റഡി ഡിക്ലൈൻ. വളരെ പതുക്കെയുള്ള അല്ലെങ്കിൽ ഗ്രാജ്വലായിട്ടുള്ള ഒരു ഡിക്ലൈൻ ഇപ്പോൾ യുവൻ്റസിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശദീകരിക്കുന്നു. യുവൻ്റസ് ആർ ഇൻ യുവൻ്റസ് സിൻസ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അറൈവ്ഡ്. യുവൻ്റസ് ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതിന് ശേഷം യുവൻ്റസ് അല്ലാതെയായിരിക്കുന്നു. പഴയ യുവൻ്റസിൻ്റെ രൂപത്തിലല്ല ഇപ്പോൾ അവരുള്ളത്. അവർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ക്രിസ്ത്യാനോ വന്നതിന് ശേഷം എന്നാണ് ലേഖനത്തിൻ്റെ ടൈറ്റിൽ തന്നെ. അതിൽ പറയുന്ന കുറെ കണക്കുകളുണ്ട്. നമുക്കറിയാം, തുടർച്ചയായ കിരീട നേട്ടങ്ങളുമായി ഇറ്റാലിയൻ സീരിയയിൽ അവർ നടത്തിയിട്ടുള്ള ഒരു വല്ലാത്ത പ്രകടനമുണ്ട്. അതായത് 9 കിരീടങ്ങൾ അവർ തുടർച്ചയായി നേടുന്നു. 2011-12 സീസണിലാണ് അവർ ആ ഒരു കിരീട നേട്ടത്തിൻ്റെ 9 കിരീട നേട്ടങ്ങൾ തുടർച്ചയായി നേടുന്നതിൻ്റെ തുടക്കമിടുന്നത്. അന്നു മുതലുള്ള കണക്കെടുത്താൽ കഴിഞ്ഞ തവണ കിരീടം ചൂടിയപ്പോൾ അവർ വിജയിച്ചത് ഒരേ ഒരു പോയിന്റിനാണ്. അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നടന്നിട്ടേയില്ല. ഈ സീസണിലാണെങ്കിൽ കാര്യങ്ങൾ അത്ര സ്മൂത്തുമല്ല. അവർ 3 സ്ഥാനത്താണുള്ളത്, എസി മിലാൻ 2, 1 ഇന്റർ മിലാനുമാണുള്ളത്. കടുത്ത പോരാട്ടം നടക്കുന്നു. ഇത്തവണ ലിഗ സീരിയയിൽ യുവൻ്റസ് കിരീടം നേടിയില്ലെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. യുവൻ്റസിൻ്റെ ഈ 9 കിരീട നേട്ടങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, അത്ര ക്ലോസായി ഒരു പോയിന്റിന് മാത്രം വിജയിച്ച ഒരു സംഭവം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അവർ അതിനു മുമ്പ് 4 പോയിന്റുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് 4 പോയിന്റുകളുടെ ലീഡിൽ 3 തവണ കിരീടം ചൂടിയിട്ടുണ്ട്. 9 പോയിന്റുകളുടെ ലീഡിൽ 2 തവണ കിരീടം ചൂടിയിട്ടുണ്ട്. 11 പോയിന്റിന്റെ ലീഡിൽ 1 തവണ കിരീടം ചൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ 17 പോയിന്റുകളുടെ ലീഡിൽ 2 തവണ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ടീമാണ് കഴിഞ്ഞ തവണ ഒരൊറ്റ പോയിന്റിന് മാത്രം വിജയിച്ചത്. പക്ഷെ അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അവരൊരു 2-3 മത്സരങ്ങൾക്ക് മുമ്പ് തന്നെ കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി നമ്മൾ അവിടെ പരിഗണിക്കും. പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വന്നതിന് ശേഷം അവർ പ്രതീക്ഷിച്ചൊരു കാര്യമുണ്ട്, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ടീമിനെ ഒരു വലിയ ശക്തിയാക്കി മാറ്റുക, യൂറോപ്പിലെ വലിയ ശക്തിയാക്കി മാറ്റുക. അതിന് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നു മാത്രമല്ല, ഈവൻ ചില ഡൊമസ്റ്റിക് കോമ്പറ്റീഷനുകളിൽ പോലും അവർക്ക് വലിയ മികവൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ കിരീടം ചൂടിയതിന് തൊട്ടു പുറകെ മൗറീസിയോ സാറിയെ പുറത്താക്കിയിരുന്നു. അതിൻ്റെ കാരണമൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നീട് വന്നത് ആൻഡ്രിയ പിർലോയാണ്. അദ്ദേഹത്തെ ടീമിൻ്റെ അണ്ടർ 23 പരിശീലകനായി അദ്ദേഹത്തിൻ്റെ പരിശീലക കരിയറിലെ ആദ്യ ജോബ് ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷം സീനിയർ ടീമിലേക്ക് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ടാണോ പോയത്? അല്ല എന്ന് വളരെ വ്യക്തമാണ്. ടീം ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. കണക്കുകൾ വളരെ കൃത്യമായി പറയുന്നതും അത് തന്നെയാണ്. നിലവിൽ ഇന്റർ മിലാനും മെസ്സി മിലാനും അറ്റലാന്റയും ലാസിയോയും ഒക്കെ കൂടുതൽ ശക്തരായി വന്നപ്പോൾ യുവൻ്റസ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, പതിയെ താഴേക്ക് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2018 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വന്നതിന് ശേഷം അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഫുട്ബോൾ നീക്കം, ഒരു കളിക്കളത്തിൽ നീക്കങ്ങൾ നെയ്തെടുക്കാനുള്ള ശ്രമം യുവൻ്റസിൽ നിന്ന് വന്നു. മുമ്പ് ഒരു കാലത്തും യുവൻ്റസ് എന്ന ടീമിൽ ഒരു താരം ടീമിനേക്കാൾ വളർന്നിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പോൾ പോഗ്ബ, കാർലോസ് ടെവസ്, പൗലോ ഡിബാല, ഈവൻ ആൻഡ്രിയ പിർലോ ഒക്കെ കളിച്ചിരുന്ന സമയമുണ്ട്, ഡിബാല ഇപ്പോഴുമുണ്ട്. ഈ താരങ്ങളൊക്കെ കളിച്ചിരുന്ന സമയത്ത് അവരൊന്നും ഒരിക്കലും ടീമിനേക്കാൾ വലിയ താരമായി വളർന്നിട്ടില്ല. പക്ഷേ ക്രിസ്ത്യാനോ അങ്ങനെയല്ലല്ലോ. അദ്ദേഹം ഫുട്ബോൾ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ്. അതുകൊണ്ട് അദ്ദേഹം ടീമിലേക്ക് വരുമ്പോൾ ഫോക്കസ് അദ്ദേഹത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക സ്വാഭാവികമാണ്. ടീം അങ്ങോട്ട് കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ ടീമിൻ്റെ പഴയ മികവ് എവിടെയോ നഷ്ടപ്പെട്ടു എന്നാണ് ഈ ലേഖനത്തിൽ വിവരിക്കുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, വളരെ കൃത്യമായ കണക്കാണ്.
ആണത്. ഫെഡറിക്കോ കിയേസ 2-1 യുവന്റസ് പോർട്ടയോട് പരാജയപ്പെട്ട മത്സരത്തിൽ അവർക്ക് വേണ്ടി ഗോൾ അടിച്ചിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അതിനു മുമ്പുള്ള കണക്കുകൾ എടുത്താൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അവരുടെ നോക്കൌട്ട് സ്റ്റേജിലെ 6 മത്സരങ്ങളിൽ നിന്ന് ഗോൾ അടിച്ചിരുന്നത് അദ്ദേഹം മാത്രമാണ് എന്നതുകൂടി ഓർക്കുക. അതായത് കാര്യങ്ങൾ അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളത്, അദ്ദേഹത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് യുവന്റസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വറിയിങ് സൈൻ ആണ്. നേരത്തെ ശക്തമായ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു യുവന്റസിന്, അങ്ങനെയുള്ള ഒരു കാലമുണ്ടായിരുന്നു യുവന്റസിന്. പ്രഗത്ഭരായ മധ്യനിരക്കാർ അവർക്ക് വേണ്ടി കളിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെക്കാൾ മികച്ച മധ്യനിരയുണ്ട് ഇന്റർ മിലാനും അതുപോലെ ലാസിയോക്കും ഒക്കെ എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും മറ്റ് ക്ലബ്ബുകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള സമയത്ത് യുവന്റസ് താഴേക്ക് പോകുന്നു എന്നതിൻ്റെ സൈനുകളാണ് കാണുന്നത്. അത് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സീസൺ കൊണ്ടോ സംഭവിച്ചതല്ല, അതിനു മുമ്പ് തന്നെ ഈ ഒരു ഡിക്ലൈനിങ് തുടങ്ങിയിരുന്നു. ടെമ്പററിലി എങ്കിലും ഇറ്റാലിയൻ സീരിയയിലെ യുവന്റസിൻ്റെ ആ ഒരു അപ്രമാദിത്വം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം.